നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഗ്രീൻ ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റെഡ്മി നോട്ട് 9 പ്രോ മാക്സിലും ഇപ്പോൾ ഇത് കാണുന്നത് വിവോ X70 പ്രോ പ്ലസിലും ഈ വീഡിയോ ഐഫോണിലും ആ വീഡിയോയും ഓഡിയോയും ഇപ്പോൾ കാണുന്നത് നമ്മുടെ നിക്കോൺ D5200 എന്ന് പറയുന്ന ക്യാമറയിൽ 50mm സൂം ലെൻസ് ഇട്ടുകൊണ്ടുള്ള ഒരു വീഡിയോയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കണ്ട വീഡിയോയിൽ വിവോ X70 പ്രോ പ്ലസ് എന്ന ഫോൺ ഉപയോഗിക്കുന്നുണ്ട്, റെഡ്മി നോട്ട് 9 പ്രോ മാക്സ് എന്ന് പറഞ്ഞ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. രണ്ടിൻ്റെ ഫോണുകൾ തന്നെയാണ്. അപ്പോൾ ഇത് ഞാൻ 1.5 വർഷം മുമ്പേ വാങ്ങിയൊരു ഫോണാണ്, ഇത് 6 മാസം മുമ്പേ വാങ്ങിയൊരു ഫോണാണ് വിവോ. അപ്പോൾ ഇതിന് ഏകദേശം 80,000 രൂപയും ആയിട്ടുണ്ട്, ഇതിന് 17,000 രൂപ ആയിട്ടുണ്ട്. ഞാൻ വിവോ വാങ്ങിയത് നമ്മുടെ തിരുവനന്തപുരത്ത് ഓക്സിജനിലെന്നാണ്. അപ്പോൾ അതിനുശേഷം ഒരു 6,000 രൂപയുടെ ഒരു ഇൻഷുറൻസ് പാക്കേജ് കൂടെ എടുത്തിട്ടുണ്ട്. അതായത് ഈ ഫോൺ എവിടെയെങ്കിലും താഴെ വീണ് പൊട്ടുകയോ എന്തെങ്കിലും ഡാമേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഫോണിൻ്റെ വിലയേക്കാളും കുറഞ്ഞ എമൗണ്ട് നഷ്ടപരിഹാരം നമുക്ക് കിട്ടുന്ന രീതിയിൽ റിപ്പയർ ഒക്കെ ചെയ്ത് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്കീമുണ്ട്. അപ്പോൾ ആ ഒരു സ്കീമിനാണ് 6,000 രൂപ. അതുകൂടാതെ 6,000 രൂപയ്ക്ക് നമുക്ക് ഗിഫ്റ്റുകളും കിട്ടിയായിരുന്നു, നമ്മുടെ പെൻ ഡ്രൈവ്, ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ്, അങ്ങനെ കുറച്ച് ഗിഫ്റ്റും കിട്ടിയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വിവോയുടെ X70 പ്രോ പ്ലസ് എന്ന് പറയുന്ന ഫോണ്. അതുപോലെ തന്നെ ഇതാണ് റെഡ്മി നോട്ട് 9 പ്രോ മാക്സ് എന്ന് പറയുന്ന ഫോണ്. ഡിസൈൻ വൈസ് തീർച്ചയായിട്ടും വിവോയാണ് മികച്ചു നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് കമ്പാരിസൺ ഉണ്ട്. മെയിനായിട്ട് ഇതൊരു ക്യാമറ ഫോണാണ്. ഞാൻ ഈ ഫോൺ വാങ്ങിക്കാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ എൻ്റെ ചാനലിൽ പൊതുവെ ബുള്ളറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറേ വീഡിയോസ് ഉണ്ട് വാഹനങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത വീഡിയോസ് ഉണ്ട്. അപ്പം ആ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് പൊതുവെ ഞാൻ എൻ്റെ കസിനെ ആയിരിക്കും വിളിക്കുക. പുള്ളിക്കാരൻ ബിസി ഷെഡ്യൂളിൻ്റെ ഇടയിൽ ചിലപ്പോൾ വരാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാലും ടൈറ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് തന്നെ ഒരു ക്യാമറ വേണം എന്നുള്ളൊരു ആവശ്യം വന്നു. അപ്പോൾ അതിനുള്ള ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊരു ഗോപ്രോ എടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ക്യാമറ വാങ്ങിക്കുക, മിററർലെസ് ക്യാമറ വാങ്ങിക്കുക. അപ്പോൾ എന്തായാലും അതിന് ഏകദേശം 60,000 രൂപ അടുപ്പിച്ചാവും ഇതിൻ്റെ ആക്സസറീസ് എല്ലാം കൂടെ വാങ്ങി വരുമ്പോൾ. അതൊരു വലിയ എമൗണ്ടാണ്. അപ്പോൾ അഥവാ നമ്മുടെ യൂട്യൂബ് ചാനൽ ഈ പറയുന്ന വിചാരിക്കുന്ന രീതിയിൽ സക്സസ് ആയിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഡെഡ് മണിയാണ്, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഫോൺ വാങ്ങിയത്. അപ്പോൾ അതായത് നമുക്ക് എന്തായാലും ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ നമ്മുടെ കയ്യിൽ ഇരിക്കുകയും ചെയ്യും, നമുക്ക് അഥവാ യൂട്യൂബിൽ നല്ല കളർഫുള്ളായിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഈ ഒരു ഫോൺ വാങ്ങിയത്. അപ്പോൾ എല്ലാവരും, നമ്മളിൽ ഒരുപാട് പേരിങ്ങനെ ഈ ഒരു രീതിയിൽ ഫോൺ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നമ്മൾ ഈ സാധാരണ ഫോണിൽ നിന്നും, അതായത് ഒരു 15,000 രൂപ റേഞ്ചിലുള്ള ഫോണിൽ നിന്നും 80,000 രൂപ റേഞ്ചിലുള്ള ഫോണിലോട്ട് മാറേണ്ട ആവശ്യമുണ്ടോ? ഈ പറയുന്ന, അതായത് നമ്മൾ പല റിവ്യൂവിലും കാണാറുണ്ട് അത് ഭയങ്കര സംഭവമാണ്, ഇത് ട്രിപ്പിൾ ഐ റാമാണ്, മറ്റേതാണ് മറിച്ചാണ് കുറച്ചിലാണെന്നൊക്കെ പറഞ്ഞിട്ട് വൻ റേഞ്ച് തള്ളൊക്കെയാണ് തള്ളുന്നത്. അപ്പോൾ ഈ ഒരു തള്ളെല്ലാം നമുക്ക് ആവശ്യമുണ്ടോ? അതായത് ഇതിൽ നിന്നും എന്താണ് മികച്ചത് ഇതിലുള്ളത് എന്നുള്ള കാര്യമായിരിക്കും നമ്മൾ ചെയ്യാൻ പോവുക. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ആദ്യം ഈ ഒരു വീഡിയോ ഇന്നിട്ട് അല്പം ലെങ്തി ആയിരിക്കും, കാരണം എല്ലാ കാര്യങ്ങളും ഇതുപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരുന്നെങ്കിൽ ഞാൻ ഒരു പക്ഷേ ഇത് വാങ്ങത്തില്ലായിരുന്നു, ഞാൻ വേറൊരു ഫോണായിരിക്കും വാങ്ങിക്കുക. കാരണം ഈ ഫോണ് വാങ്ങിച്ചതിന് ശേഷം 3 പേര് ചോദിച്ചു 80,000 രൂപ എടുത്ത് വിവോ വാങ്ങിച്ചു. അപ്പോൾ ഈ ഒരു ചോദ്യം, അത് കുറച്ച് കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ് ആ ഒരു ചോദ്യം ചോദിച്ചതെന്ന്. 3 പേര്, ഒരാളല്ല 3 പേര് ചോദിച്ചു. അപ്പോൾ ആ ഒരു ചോദ്യവും അതിൻ്റെ ഉത്തരവും മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുക. അതായത് ഈ ഒരു വീഡിയോയിൽ ആദ്യമായിട്ട് നമ്മളിതിൻ്റെ സ്പെക് വൈസ് ഒരു കമ്പാരിസൺ ഉണ്ടാവും, അതിനുശേഷം ഇതിൻ്റെ മെയിനായിട്ട് ക്യാമറ ഫോണാണ്, ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു ക്യാമറ ഫോണാണ്. അപ്പോൾ ഈ ക്യാമറ പല ലൈറ്റിംഗ് കണ്ടീഷൻസിൽ, അതായത് പകല്, രാത്രി, ലോ ലൈറ്റ്, അങ്ങനെ ഉള്ള സൺലൈറ്റ് എന്നുള്ള കണ്ടീഷൻസിൽ എങ്ങനെയാണ് ഈ ക്യാമറ ബിഹേവ് ചെയ്യുന്നത് രണ്ട് ക്യാമറയും ഒരേ ടൈമിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ സംവിധാനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ഒരേ ടൈമിൽ രണ്ട് മൊബൈൽ ഫോൺ ഫിറ്റ് ചെയ്ത് വെക്കാൻ പറ്റും, ഒരേ രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കതൊരു ക്ലിയർ കമ്പാരിസൺ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ ടുവേർഡ്സ് ദി എൻഡ് എനിക്ക് ഒന്ന് രണ്ട് പണികളുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ എൻഡിൽ പറയുന്നുണ്ടാവും. അവസാനം നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം ഇത് വർത്തായിരുന്നു ഇല്ലയോ എന്നുള്ള ഒരു കാര്യം നമ്മൾ അവസാനം പറയുന്നുണ്ടാവും. എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ നമ്മുടെ വിവോയുടെ കവർ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഡിസൈൻ വൈസ് വിവോയ്ക്ക് ഒരു കമ്പാരിസനും ഇല്ല, പൊളിയാണ്, നല്ല മനോഹരമായ ഡിസൈനാണ്. രണ്ട് സൈഡും കർവ്ഡ് എഡ്ജ് ആണ്, ഇൻഫിനിറ്റി ഡിസ്പ്ലേ ആണ്, അതുപോലെ തന്നെ ഇൻ ഫിംഗർ പ്രിൻ്റ് ആണ്, നമ്മൾ കൈകൊണ്ട് തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും, അത്രയ്ക്ക് മനോഹരമാണ്. ബാക്കി ഇതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഡിസൈൻ വൈസ് എന്തായാലും വേറൊരു വില്ലനില്ല, മനോഹരമായൊരു ഫോണാണ്. അടുത്തതായിട്ട് നമ്മുടെ നെറ്റ്വർക്കിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിവോ 5G ആണ്, 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റെഡ്മി നോട്ട് 9 പ്രോ മാക്സ് 4G സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ.
ഇപ്പോ 5G വന്നിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ ഫോണിന്റെ സ്പീഡ് നെറ്റ് ഉപയോഗിക്കുമ്പോഴും അതുപോലെ തന്നെ പല ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുമ്പോഴും വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ഈ ഒരു ഫോൺ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിൻ്റെ ബോഡി വൈസ് കമ്പയർ ചെയ്യുമ്പോഴേക്കും വിവോയിൽ വരുന്നത് റെഡ്മി നോട്ട് നയൻ പ്രോ മാക്സിൽ വരുന്നത് ഗൊറില്ല ഗ്ലാസ് ആണ്. പക്ഷേ വിവോയിൽ ഗൊറില്ല ഗ്ലാസ് വരുന്നില്ല. ഇതാണ് ഇതിൻ്റെ മെയിൻ ഒരു ഡിസഡ്വാൻറ്റേജ്. കാരണം ഒരിക്കലും ഞാൻ എൻ്റെ ഡീസൽ ബുള്ളറ്റിൻ്റെ ഒരു സെൽഫ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സമയത്ത് വണ്ടി മൊത്തത്തോടെ ഫോണിൻ്റെ പുറത്തുകൂടെ വീണായിരുന്നു. ഫോൺ അതിൻ്റെ സൈഡിൽ ഞാൻ അത് ഫോൺ വെച്ചിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വീഡിയോ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം ഫോണിനെ അവിടെ താഴെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൃത്യമായിട്ട് ഈ ഫോണിൻ്റെ പുറത്തുകൂടെ വണ്ടി ഒന്ന് വീണു. അപ്പോൾ അതിൻ്റെ ടെമ്പേർഡ് ഗ്ലാസ് മാത്രമേ പൊട്ടിപ്പോയുള്ളൂ, വേറെ ഒരു പ്രശ്നവും ഉണ്ടായില്ല. ആ ഡിസ്പ്ലേക്ക് ഒരു കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതിൻ്റെ സൈഡിൽ ബോഡിയിൽ ചെറിയൊരു സ്ക്രാച്ച് ഉണ്ടായി, അതുമാത്രം. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് ആ സിറ്റുവേഷനായിരുന്നു പൊടിഞ്ഞു പോയാൽ. കാരണം ഇതിൽ ഗൊറില്ല ഗ്ലാസ് 5 ഇല്ല, അതൊരു വളരെ വളരെ ഒരു പ്രശ്നമാണ്. പിന്നെ ഇത് വാട്ടർ പ്രൂഫാണ്, വിവോയുടെ ഈ ഒരു ഫോൺ വാട്ടർ പ്രൂഫാണ്. IP68 റേറ്റിംഗ് ഉണ്ട്. എന്നാൽ റെഡ്മി നോട്ട് 9 പ്രോ മാക്സിന് ആ ഒരു വാട്ടർ പ്രൂഫ് കാപ്പബിലിറ്റി ഇല്ല. അതുപോലെ തന്നെ അടുത്തൊരു മെയിൻ ബോഡി ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ 3.5 mm ജാക്ക് വരുന്നില്ല. നമ്മുടെ USB ടൈപ്പ് എന്താ പറയുക, CE-Type USB ഉണ്ടല്ലോ ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ, ഈ ഒരു സാധനത്തിൻ്റെ ഹോൾ മാത്രമേ ഈ ഒരു ഫോണിലുള്ളൂ. ബാക്കി ഈ ഹോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീക്കറിൻ്റെ ശബ്ദം കേൾക്കുന്ന ഹോളുകൾ, പിന്നെ സിം കാർഡ് ഇജക്ഷന് വേണ്ടിയിട്ടുള്ളൊരു ഇത് സംഭവമുണ്ട്. പിന്നെ രണ്ട് സൈഡിലും മൈക്ക് ഉണ്ട്, അത് പൊളിയാണ്. നമ്മളെ ഒത്തിരി ഡിസ്റ്റൻസ് ആണെങ്കിലും നമ്മുടെ ഓഡിയോ ഒക്കെ നല്ല ക്ലിയറായിട്ട് കേൾക്കാൻ സാധിക്കും. പറഞ്ഞു വന്നത് 3.5 mm ജാക്ക് ഇതിൽ വരുന്നില്ല. അതായത് നമ്മൾ റെക്കോർഡിംഗ് ചെയ്യാനായിട്ട് അല്പം പാടുപെടും. നമ്മുടെ മറ്റേതാണെങ്കിൽ ബോയയുടെ മൈക്ക്, ഞാനിപ്പം വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് നിക്കോൺ D5200 അപ്പോൾ അതിൽ ബോയയുടെ ഒരു മൈക്ക് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തെ എൻഡിൽ 3.5 mm ജാക്കാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ജാക്ക് ഇതിൽ കുത്താൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ റെക്കോർഡിങ് ഒരു ഇഷ്യൂ ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ പൊതുവേ മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റത്തില്ല, എക്സ്പാൻഡബിൾ മെമ്മറി ഇല്ല. അപ്പോൾ അതുപോലെ തന്നെ ഇതിലും എക്സ്പാൻഡബിൾ മെമ്മറി ഇല്ല. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ബോഡി വൈസ് കമ്പാരിസൺ നോക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് മെയിൻ ക്യാമറയിലോട്ട് പോവാം. ഈ ഫോണിൻ്റെ മെയിൻ ക്യാമറ പ്രൈമറി ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 MP ക്യാമറയാണ് വിവോയ്ക്ക് വരുന്നത്. അതേസമയം റെഡ്മിയിൽ വരുന്നത് 64 MP. അടുത്തതായിട്ട് ഇതിൻ്റെ മെയിൻ ക്യാമറകളെ പറ്റി പറയുമ്പോഴേക്കും വിവോയിൽ സീസ് ഓപ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഉണ്ട്. അതായത് സീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണാടി ഉണ്ടാക്കുന്ന ലെൻസിൻ്റെ അധികായന്മാരാണ്. അതായത് സീസ് കോൾ സീസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ലെൻസ് കേൾക്കാറുണ്ട്, അത് അതിൻ്റെ ക്വാളിറ്റിയാണ്. അപ്പോൾ അതേപോലുള്ള ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ലെൻസ് കമ്പനിയുമായിട്ട് ചേർന്നാണ് ഇതിൻ്റെ ഈ ക്യാമറയുടെ ലെൻസ് വെച്ചിരിക്കുന്നത്. സാംസങ്ങിന് ഇതുപോലെ ലെൻസ് ഉണ്ട്, അങ്ങനെ പല കമ്പനീസ് ഉണ്ട്. അതുപോലെ സീസ് ഓപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ലീഡിംഗ് ബ്രാൻഡാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ബ്രാൻഡിംഗ് ഒക്കെ ഇതിൻ്റെ ക്യാമറയുടെ സൈഡിൽ തന്നെയായിട്ട് കാണിച്ചിട്ടുണ്ട്. ഞാനതിന് ക്ലോസപ്പ് കാണിക്കാം. അടുത്ത് ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഇതിൻ്റെ പോർട്രേറ്റ് മോഡലിലെ ഫോട്ടോഗ്രാഫ്സാണ്. അതായത് ഞാൻ അതിനുള്ള കുറേ സാമ്പിൾ ഫോട്ടോസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പോൾ ഈ ഫോട്ടോകളെല്ലാം ഈ ഒരു ക്യാമറയിലാണ് ഷൂട്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ സാധിക്കത്തില്ല. അത്രയ്ക്ക് ക്വാളിറ്റി ആയിട്ടുള്ള ഇമേജസാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. അടുത്തൊരു കാര്യം എടുത്തു പറയേണ്ടത്, നമ്മുടെ ഓഫീസ് ആവശ്യങ്ങൾക്ക് നമ്മൾ പലപ്പോഴും നമ്മുടെ ഡോക്യുമെൻ്റ് സ്കാൻ ചെയ്യാറുണ്ട്, നമ്മുടെ ഫോട്ടോസൊക്കെ എല്ലാം. ഇപ്പോൾ പത്രം, ഞാനൊരു പത്ര കട്ടിങ്ങിനെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ കാണിക്കാം. രണ്ട് ഇതും കമ്പയർ ചെയ്ത് നോക്കുമ്പോഴേക്കും അതിൻ്റെ ഒരു ക്ലാരിറ്റി വരുന്നത് വിവോയെക്കാളും ക്ലാരിറ്റി റെഡ്മിക്കാണ് വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ മെഗാപിക്സൽ ഉണ്ടായിരിക്കും. 64 MP റെഡ്മിയുടെ പ്രൈമറി ക്യാമറ. അപ്പോൾ ആ ഒരു ക്യാമറയുടെ ക്ലാരിറ്റി ശരിക്കും ഇതിന് വരുന്നില്ല എന്നുള്ളത് ഒരു സത്യാവസ്ഥയാണ്. അടുത്തതായിട്ട് വിവോയുടെ ഫോണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പിക്ചേഴ്സ് എല്ലാം ഭയങ്കരമായിട്ട് കളറിനെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് നോർമലി നമ്മൾ കാണുന്ന കളറിനേക്കാളും ഭയങ്കരമായിട്ട് ബൂസ്റ്റഡപ്പായിട്ടുള്ളൊരു കളേഴ്സാണ് ഇതിൻ്റെ പോർട്രേറ്റ് വീഡിയോ പോർട്രേറ്റ് ഫോട്ടോ എടുക്കുന്ന സമയത്തും അതുപോലെ തന്നെ വീഡിയോ എടുക്കുന്ന സമയത്തും കാണാൻ സാധിക്കുന്നത്. അത് ഞാനൊരു സാമ്പിൾ കാണിക്കാം. എൻ്റെ മോളുടെ ഒരു ഫോട്ടോയാണ്. അപ്പോൾ അത് ഇതിൻ്റെ പോർട്രേറ്റ് മോഡലിട്ടിട്ടും അല്ലാതെ എടുത്തപ്പോഴുള്ള ഒരു ഫോട്ടോയുടെ ഇമേജിൻ്റെ വ്യത്യാസം നമുക്കതിൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതായത് കളറിനെ ഭയങ്കരമായിട്ട് അങ്ങ് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. അടുത്തൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫോണിൽ ഇതിൻ്റെ പ്രൈമറി ക്യാമറയിൽ 8K വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും.
പ്രൈമറി ക്യാമറ 8K വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. അത് 30 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ. അടുത്ത 4K വീഡിയോ 60 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറ 4K വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതൊരു വലിയ സംഭവമാണ്, അതൊരു ഫോണിൽ വെച്ചിട്ട് അത് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്. അപ്പോൾ റെഡ്മിയിൽ 4K ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അത് 30 ഫ്രെയിംസ് പെർ സെക്കൻഡിലാണ്. അപ്പോൾ ഇതിനെ ഇത് ഒരു കമ്പാരിസൺ ഇല്ല, ഇത് തന്നെയാണ് നല്ലൊരു വിന്നർ ആ ഒരു കേസിൽ. അടുത്തൊരു കാര്യം, ഇതിൻ്റെ ഹീറ്റിംഗ് ഇഷ്യൂ ആണ്. ഹീറ്റിംഗ് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്യാമറയുടെ കൂടെ തന്നെ പറയേണ്ട കാര്യമാണ്. ഈ ഒരു ഫോൺ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുറേ നേരം യൂസ് ചെയ്യുമ്പോഴേ, പ്രത്യേകിച്ച് 8K വീഡിയോ ഒക്കെ എടുക്കുമ്പോഴേക്കും ഇതങ്ങ് ചൂടാവുകയാണ്. ഇപ്പോൾ കത്തിപ്പോവും അത്രയ്ക്ക് ചൂടാകുന്നുണ്ട്. അതുപോലെ തന്നെ ബാറ്ററി എല്ലാം പടയെന്ന് പറഞ്ഞ് ഡ്രെയിൻ ആവും. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഔട്ട്ഡോറിൽ ബുള്ളറ്റുകളുടെ ചരിത്രം പറയുന്നൊരു വീഡിയോ, അതായത് ഹിസ്റ്ററി ഓഫ് ഡീസൽ ബുള്ളറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഞാൻ ഇത് ഔട്ട്ഡോറിലാണ് ഷൂട്ട് ചെയ്തത്. അതായത് ഔട്ട്ഡോർ ആകുമ്പോൾ വെയിലുണ്ട്, വൈകുന്നേരം സമയമാണ്, വെയിലും ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ HD വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് പകരം 8K ആയാലായിരുന്നു ഷൂട്ട് ചെയ്തിരുന്നത്. അപ്പോൾ ഒരു അരമുക്കാൽ മണിക്കൂർ ഷൂട്ട് ചെയ്തപ്പോൾ തന്നെ ഫോണ് ഭയങ്കരമായിട്ട് ചൂടായി. ഭയങ്കരമായിട്ട് ചൂടായത് മാത്രമല്ല, എടുത്ത് പറയേണ്ട കാര്യം, ഇത് സ്റ്റക്കായിട്ടായിരുന്നു വീഡിയോ പോകുന്നത്. അതായത് അമ്മാതിരി പ്രശ്നമായിപ്പോയി ഇതിൻ്റെ ഹാർഡ്വെയറിന്. എന്തായാലും അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അതായത് നമുക്ക് ഔട്ട്ഡോറിൽ ഒരുപാട് നേരം, പ്രത്യേകിച്ച് ചൂടുള്ള സിറ്റുവേഷൻസിൽ, നമുക്ക് ഈ ഫോണ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല വീഡിയോയ്ക്ക്. ഒരു ടൈം കഴിഞ്ഞ് ഞാൻ ഏകദേശം അരമണിക്കൂർ വീഡിയോ ഷൂട്ട് ചെയ്തപ്പോഴാണ് ഇതേ പ്രശ്നം വന്നത്. അതേസമയം ഞാൻ എൻ്റെ റെഡ്മിയിൽ ഇതേപോലെ 8K എന്നുമല്ല, നോർമലി HD വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അരമണിക്കൂറിൽ ഒരു മണിക്കൂർ ഷൂട്ട് ചെയ്താലും അതങ്ങനെ ചൂടാവത്തില്ല. അടുത്തതായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ സ്പീക്കേഴ്സാണ്. റെഡ്മിയിലും രണ്ടിലും വരുന്നത് ബോട്ടം സൈഡിൽ മാത്രമേ സ്പീക്കർ വരുന്നുള്ളൂ, സ്റ്റീരിയോ സ്പീക്കേഴ്സ് എന്നൊക്കെയാണ് പറയുന്നത് ആയിരിക്കാം. അപ്പോൾ രണ്ട് ഫോണിലും അതിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. അടുത്ത സ്പീക്കറിൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ നേരത്തെ പറയട്ടെ, ഇതിൽ 3.5mm ജാക്ക് വരുന്നില്ല, അത് പ്രത്യേകിച്ച് ഓർക്കുക. പിന്നെ അടുത്ത് നമുക്കിതിൻ്റെ സെൻസേഴ്സിനെ പറ്റിയൊക്കെ പറയുമ്പോഴേക്കും ഇതിൻ്റെ സെൻസറുകളെല്ലാം വർക്കിംഗ് എല്ലാം വളരെ പ്രോപ്പറാണ്. രണ്ട് ഫോണും വർക്കിംഗ് വേറെ ഇഷ്യൂസൊന്നുമില്ല. പക്ഷേ എടുത്ത് പറയേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില സമയത്ത് യൂട്യൂബിലുള്ള വീഡിയോ നമ്മൾ കാണുമ്പോൾ, ആ പറയേണ്ട കാര്യം, ഇതൊരു അമോലെഡ് ഡിസ്പ്ലേ ഉള്ളൊരു ഫോണാണ്. യൂട്യൂബ് വീഡിയോ കാണാനായിട്ട് ഇത് വളരെ മനോഹരമായ ഒരു ഫോണാണ്. നമുക്ക് സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആണ്. എനിക്കൊന്ന് സാംസങ്ങിൽ നിന്നാണ് എടുത്തിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ യൂട്യൂബ് വീഡിയോ കാണുമ്പോൾ, ഈ ഒരു ഫോൺ വെച്ചിട്ട് നമ്മൾ യൂട്യൂബ് വീഡിയോ കാണുന്ന സമയത്ത്, യൂട്യൂബ് നമ്മളിപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഫോൺ പിടിക്കുക, ഇങ്ങോട്ട് ചരിക്കുന്ന സമയത്ത് ചിലപ്പം ഈ സ്ക്രീനിൻ്റെ പകുതിയായിപ്പോവും. അതായത് ഫോൺ വീഡിയോ പൂർണ്ണമായിട്ട് കാണത്തില്ല, പകുതിയേ കാണത്തുള്ളൂ. ചില സമയത്ത് യൂട്യൂബ് വീഡിയോ സ്ട്രീം ചെയ്ത് പോകുന്ന സമയത്ത് വീഡിയോ അവിടെ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കും, ഓഡിയോ മാത്രം കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പോൾ ഇത് ഒരു മെയിൻ ഇഷ്യൂ ആണ്. പല സമയത്തും എനിക്കിത് പ്രശ്നം പറ്റിയിട്ടുണ്ട്. ഈ ഫോൺ വാങ്ങി 6 മാസമായെന്ന് പറഞ്ഞല്ല, ഒരു 3 മാസമായപ്പോഴേക്കും ഒരു അപ്ഡേറ്റ് ഉണ്ടായിരുന്നു, സിസ്റ്റം അപ്ഡേറ്റ്. ആ അപ്ഡേറ്റ് വന്നിട്ടും പ്രത്യേകിച്ച് ഒരു മാറ്റം ഉണ്ടായില്ല. ഞാൻ വിചാരിച്ച് ചിലപ്പോൾ ഈ ഒരു കാര്യത്തിൽ മാറ്റം ഉണ്ടാകുന്നു, അതൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അടുത്തത് നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ ഒരു ഇൻ സ്ക്രീൻ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. ഞാൻ രണ്ട് കൈയും ഫിംഗർ പ്രിൻറ്റ് ഇത് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫേസ് ഐ അൺലോക്ക് ഉണ്ട്, അങ്ങനെ സിസ്റ്റംസ് എല്ലാം ഉണ്ട്. അതെല്ലാം വളരെ നന്നായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്, എനിക്ക് അതിൽ പ്രത്യേകിച്ച് ഇഷ്യൂ ഒന്നുമില്ല. അടുത്തൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ബുള്ളറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് വീഡിയോസൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കയ്യിൽ ചിലപ്പോൾ അഴുക്ക് പറ്റും, ഗ്രീസ് പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് ആ കൈ കൊണ്ട് വെച്ച് തന്നെ നമ്മളിതിൻ്റെ പുറത്ത് സ്ക്രീനിൽ പിടിക്കേണ്ടി വരും. അപ്പോൾ അത് ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഗൊറില്ല ഗ്ലാസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് സ്ക്രാച്ച് വരാനുള്ള ചാൻസ് കൂടുതലാണ് നമ്മളതിനെ വൃത്തിയാക്കാൻ പോകുമ്പോൾ. അത് ഓർക്കുക. അടുത്തൊരു കാര്യം, പ്രധാന ഭാഗകാര്യം ഇതിൻ്റെ ബാറ്ററി ലൈഫാണ്. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതിൽ വരുന്നത് 55 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ്. അപ്പോൾ ഇതിൻ്റെ പരസ്യത്തിൽ കാണിക്കുന്നത് ഒരാൾ ഇതിൻ്റെ ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടി ഇട്ടിട്ട് പോകുന്നു. പ്രത്യേക വയർലെസ് ചാർജ് അല്ലെങ്കിലാണ് ഇട്ടിട്ട് പോകുന്നത്. പുള്ളി കുളിച്ചിട്ട് വരുന്ന സമയം കൊണ്ട് ഫോൺ ഫുൾ ചാർജ് ആവുന്നു എന്നുള്ളൊരു രീതിയിലുള്ളൊരു പരസ്യമാണ് ഇതിൽ കമ്പനിയിൽ കാണിക്കുന്നത്. പക്ഷേ ഞാനതിൻ്റെ ടെസ്റ്റ് നടത്തി, അതിൻ്റെ ടൈം സെറ്റ് ചെയ്തപ്പോഴേക്കും 1 മണിക്കൂറും 20 മിനിറ്റ് കൊണ്ടാണ് ഇത് ഫുൾ ചാർജ് ആവുന്നത്. അപ്പോൾ ആ ടെസ്റ്റ് 55 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ, കമ്പനി ചാർജർ വെച്ചിട്ട്, റെഡ്മി നോട്ട് 9 പ്രോ മാക്സിൽ വരുന്നത് 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ്. അപ്പോൾ അതിൽ ഞാനിതുപോലെ ചാർജിങ് ടെസ്റ്റ് നടത്തി. അതിൽ ഏകദേശം 1.5 മണിക്കൂറായപ്പോഴേക്കും, 1 മണിക്കൂർ 25 മിനിറ്റ് ആയപ്പോഴേക്കും അതും ഫുൾ ചാർജ് ആയി 0 ഇരുന്ന്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് വലിയൊരു ഡിഫറൻസ് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ചൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ 4500mAh ബാറ്ററിയാണ് വരുന്നത്. നമ്മുടെ റെഡ്മി നോട്ട് 9 പ്രോ മാക്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5000mAh ബാറ്ററിയും കണ്ടാണ് വരുന്നത്. അതെനിക്ക് 2 ദിവസം കൃത്യമായിട്ട്
ഉപയോഗിക്കാൻ പറ്റും ഫോണ്. പക്ഷേ ഇത് ഒരു ദിവസം ഉപയോഗിക്കാൻ പറ്റും. അതായത് ഞാൻ രാവിലെ ഒരു 10 മണിക്ക് ഓഫീസിലോട്ട് പോകുന്ന സമയത്ത് ഫുൾ ചാർജ് ആണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം തിരിച്ച് വീട്ടിൽ വരുന്ന സമയത്ത് ഒരു 35%, അതായത് ഒരു 6 മണി സമയം, ആ സമയത്ത് 35% ചാർജ് ഇതിലുണ്ടാകത്തുള്ളൂ. അപ്പോൾ അത്രയും ചാർജ് എടുത്തു പോകാറുണ്ട്. പക്ഷേ റെഡ്മി നോട്ട് 9 പ്രോ മാക്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസത്തേക്ക് സിമ്പിളായിട്ട് എന്തായാലും നമ്മൾ എന്തൊക്കെ കാണിച്ചാലും ബാറ്ററി തീരത്തില്ല. എങ്ങനെയൊക്കെ പോയാലും 1.5 ദിവസം സിമ്പിളായിട്ട് നമുക്ക് ബാറ്ററി ലൈഫ് കിട്ടും. അത് ഒരു എടുത്തു പറയത്തക്ക ഒരു കാര്യമാണ്. പിന്നെ അടുത്തുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വയർലെസ് ചാർജിംഗ് ഉണ്ട്, പിന്നെ അടുത്തതിൽ റിവേഴ്സ് ചാർജിംഗ് ഉണ്ട്. അതായത് ഈ ഫോണിൽ നിന്നുള്ള ചാർജ് നമുക്ക് വേറൊരു ഫോണിലേക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ അതൊരു ഫീച്ചർ ഫോൺ, എന്താ പറയുക, ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആയതുകൊണ്ട് കൊടുത്തിരിക്കുന്ന ഒരു ഫീച്ചറായിരിക്കും. കാരണം ഇതിലൊന്ന് ചാർജ് ഉണ്ടെങ്കിലല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് വൈകുന്നേരം നമ്മുടെ സുഹൃത്തിന് ഒരു ഫോൺ ഓഫായിപ്പോയി, അപ്പോൾ വൈകുന്നേരം പുള്ളിക്കാരൻ തിരിച്ച് ചാർജ് കൊടുക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചാർജ് വേണം. നമുക്ക് ആകപ്പാടെ 35% ചാർജേ ഉള്ളൂ. അപ്പോൾ നമ്മളെങ്ങനെയാണ് മറ്റുള്ളവർക്ക് ചാർജ് കൊടുക്കുക? അത് നടക്കാത്ത കാര്യമാണ്. അപ്പോൾ എന്തായാലും അതാണ്. പിന്നെ അടുത്തതിൻ്റെ ടെസ്റ്റുകൾ, ഇതിൻ്റെ മെമ്മറി ടെസ്റ്റ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഞാനിപ്പം സ്ക്രീനിൽ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നോക്കുമ്പോഴേക്കും ആൻഡ് ടു സ്കോറും ഗ്രീൻ ബെഞ്ച് മാർക്ക് ടെസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ കിട്ടുന്ന സ്കോറുകളെന്ന് ഞാൻ കാണിക്കാം, വ്യക്തമായിട്ട് കാണിക്കാം. അടുത്ത് ഇതിൻ്റെ പ്രൈസ് വൈസ് കമ്പാരിസൺ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഒരു കമ്പാരിസൺ അല്ല. വിവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി പ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫോണാണ്, സ്മാർട്ട് ഫോണാണ്. അപ്പോൾ അതിലൊരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫോൺ വാങ്ങുന്നത് ഞാൻ പറഞ്ഞില്ലേ 86,000 രൂപയായി. ഇതിന് ശേഷം കുറേ ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ വെറുതെ OLX ഇതിനൊന്ന് കാണാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആകപ്പാടെ വിഷമമായി പോകും. കാരണം ഇപ്പോഴും OLX ഇതിൻ്റെ മെയിനായിട്ട് ഒരു 60,000 രൂപ റേഞ്ചിലാണ് വിവോ X70 പ്രോ പ്ലസ് പൊതുവേ കിടക്കുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ ഒരു വിഷമമാവും. അപ്പോൾ നമ്മൾ പിന്നെ അധികം വിഷമം വരാത്തൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോണിൻ്റെ വില അങ്ങനെ കമ്പനിയായിട്ട് അങ്ങനെ കുറച്ച് കൊടുത്ത് കാണുന്നില്ല. അതായത് ഇപ്പോൾ 60,000 രൂപ ഓഫർ പ്രൈസായിട്ട് ഇതിന് 60,000 രൂപ അങ്ങനെയൊന്നും കൊടുക്കുന്നില്ല. ആ കമ്പനി ഇപ്പോഴും വിൽക്കുന്നതിന് ഏകദേശം 80,000 രൂപ, പിന്നെ ക്രെഡിറ്റ് കാർഡും മറ്റൊക്കെ വെച്ച് വാങ്ങുകയാണെങ്കിൽ ഒരു 75,000 രൂപയ്ക്ക് റേഞ്ചിൽ ആണ് ഈ ഫോൺ ഇപ്പോൾ കമ്പനി വിറ്റ് പോകുന്നത്. അപ്പോൾ അതുമാത്രമാണ് ഒരു ആശ്വാസം. കാരണം കമ്പനിയിൽ നിന്ന് തന്നെ വില കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആകപ്പാടെ സങ്കടമായി പോകും. കാരണം നമ്മളൊരു ഫോൺ എടുത്ത് 6 മാസം ആകുമ്പോൾ തന്നെ അവർ 20,000 രൂപ കുറച്ചു കഴിഞ്ഞെന്ന് കഴിഞ്ഞാൽ സങ്കടമാണ്, ഭയങ്കര സങ്കടമാണ്. പിന്നെ അടുത്തൊരു കാര്യം, ഇതിൻ്റെ സ്പെയർ പാർട്സ് എല്ലാം നല്ല വിലയാണ്. ഇതിൻ്റെ ടച്ച് സ്ക്രീനിന് ഏകദേശം 17,000 രൂപയാണ് ഒറിജിനൽ ടച്ച് സ്ക്രീന് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിള്ളേർക്കൊന്നും ഇത് കളിക്കാൻ കൊടുക്കാൻ പറ്റത്തില്ല. അതായത് പിള്ളേർ ഇപ്പോഴും വന്ന് ചോദിക്കും, പപ്പാ വീഡിയോ കാണട്ടെ, അങ്ങനെ കാണട്ടെ, ഇങ്ങനെ കാണട്ടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പോകും. അപ്പോഴേക്കും നമുക്ക് അവർക്ക് വെറുതെ കൊടുക്കാൻ പറ്റില്ല. കാരണം ഇത് സാധനം താഴെ വീണ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പൊട്ടും. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഗൊറില്ല ഗ്ലാസ് ഒന്നും ഇല്ല. അതുകൊണ്ട് ഇത് നമ്മൾക്ക് എന്താ പറയുക, അത്ര ഫ്രീ, നമുക്ക് അത്ര കെയർലെസ് ആയിട്ട് നമുക്ക് ഈ സാധനം കൊണ്ടുനടക്കാൻ പറ്റത്തില്ല. ഞാനെപ്പോഴും വളരെ സുരക്ഷിതമായിട്ട് എപ്പോഴും ഈ ഒരു കേസൊക്കെ ഇട്ട് മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. അതുപോലെ പിള്ളേർക്ക് പരമാവധി ഈ സാധനം കളിക്കാൻ കൊടുക്കത്തില്ല. റെഡ്മി ഫോണിലും വിവോ ഫോണിലും എടുത്ത് ഫോട്ടോസ് ഒന്ന് കമ്പയർ ചെയ്യാം. ഇത് രാവിലെ 6 മണിക്ക് എടുത്ത ഫോട്ടോയാണ്. അതിൽ ലൈറ്റ് കുറവാണ്, ലോ ലൈറ്റ് ആണെങ്കിലും നല്ല രീതിയിലുള്ള ഫോട്ടോസ് കിട്ടുന്നുണ്ട്. അടുത്തതായിട്ട് ലോ ലൈറ്റ് തന്നെ ഔട്ട്ഡോറിലെടുത്തൊരു ഫോട്ടോയാണ്. അതിലും വിന്നർ വിവോ തന്നെയാണ്. മനോഹരമായൊരു ഫോട്ടോയാണ്, നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു ഫോട്ടോയാണ് കിട്ടിയിരിക്കുന്നത്. അടുത്തതായിട്ട് പൂവിൻ്റെ പടം എടുത്തപ്പോഴേക്കും മാക്രോ ലെൻസ് ക്യാമറ എന്തായാലും മനോഹരമായിട്ടുള്ളത് റെഡ്മിക്കാണ്. രണ്ട് ഫോട്ടോയും റെഡ്മി നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തു, നല്ല കളർഫുള്ളായിട്ട് ബ്രൈറ്റ് ആയിട്ടുള്ള ഇമേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് ലോ ലൈറ്റിലുള്ളതിനൊരു വീഡിയോയാണ്, ഇൻഡോറിലെ ലോ ലൈറ്റ് കണ്ടീഷനിലുള്ള ഒരു വീഡിയോയാണ് നമ്മൾ എടുക്കുന്നത്. തുടക്കത്തിൽ റെഡ്മി നല്ല ക്ലിയർ ആയിരുന്നെങ്കിലും ബ്രൈറ്റ് ആയിരുന്നെങ്കിലും ശരിക്കും ലോ ലൈറ്റ് കണ്ടീഷനിലോട്ട് പോകുന്ന സമയത്ത് ആ ഒരു ലൈറ്റിൻ്റെ കുറവ് നമുക്ക് നല്ല രീതിയിൽ അറിയാൻ പറ്റുന്നുണ്ട്. ആ ഒരു വീഡിയോയിൽ നമുക്ക് അറിയാൻ സാധിക്കും ലോ ലൈറ്റിലാണെങ്കിലും അതിൻ്റെ ഓരോ കാര്യങ്ങൾ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് വിവോയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്തതായിട്ട് ലോ ലൈറ്റിൽ തന്നെ പുറത്ത് ഒരു നമ്മൾ നടക്കുന്നൊരു ഭാഗമാണ് കാണുന്നത്. നമുക്ക് രാവിലെ ഉള്ളൊരു വീഡിയോയാണ്, നടക്കുമ്പോഴുള്ള ഒരു വ്യത്യാസം അറിയാൻ പറ്റും. ഇത് ഞാൻ അത്യാവശ്യം സ്പീഡിൽ നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ വിവോ ഫോണിൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റെബിലൈസേഷൻ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അറിയാൻ പറ്റും ഷേക്ക് വളരെ കുറവാണ് കമ്പാരിറ്റീവ്ലി. ഇത് രാവിലെ ഉള്ളൊരു സെൽഫി വീഡിയോ ആണ്. ഇപ്പോൾ നമ്മുടെ ഓഡിയോ കേൾക്കുന്നത് വിവോയിലാണ്. ഇപ്പോൾ നമ്മുടെ ഓഡിയോ കേൾക്കുന്നത് റെഡ്മിയിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റിയുടെ വ്യത്യാസം നമുക്കറിയാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ഇതിപ്പം ഞാൻ നടക്കുകയാണ്, നടക്കുമ്പോഴുള്ള ആ ഒരു വീഡിയോയുടെ ഒരു ഫീലാണ് ഈ കാണുന്നത്. ഏതാണ് നല്ലതെന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. നമുക്ക്
നമുക്കൊരു വീഡിയോ ഇപ്പൊ ഒരു ഓട്ടോറിക്ഷ ഒരേ സ്പീഡിൽ വരാം, രണ്ടും എങ്ങനെയാണ് ഷൂട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം. അപ്പൊ ഈ ഒരു വ്യത്യാസമാണ് ഇതിൽ രണ്ടിലും ഉള്ളത്. ഇത് പകലെ ഉള്ളൊരു ഷൂട്ടിംഗ് ആണ്, പകലെ രാവിലെ 6:30 സമയത്ത് ഉള്ള ഒരു വീഡിയോ ഷൂട്ടാണ്. ഇത് നമ്മുടെ ക്യാമറയുടെ നോർമൽ 1x സൂമും, ഞാൻ ക്യാമറ എന്റെ നേരെ ഫേസ് ചെയ്തിരിക്കുകയാണ്, 1x ആണ് സൂം വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ വീഡിയോ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. രണ്ടിലും അൾട്രാ വൈഡ് ഇട്ടിരിക്കുകയാണ്. അപ്പൊ അൾട്രാ വൈഡ് ഇടുമ്പോഴേക്കും അതിന്റെ ഒരു സൂമിന്റെയും വീഡിയോയുടെയൊക്കെ ഒരു ഡിഫറൻസ് നമുക്ക് അറിയാൻ വേണ്ടിട്ടാണ്. ഈ ഒരു രീതിയിലായിരിക്കും അൾട്രാ വൈഡ് ഇട്ട് നമ്മൾ ഒരു വ്ളോഗിങ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ഡിഫറൻസ്. സ്റ്റെബിലൈസേഷൻ മോഡ് ഓഫ് ചെയ്തിട്ട് ഞാൻ നടക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഏത് ഫോണാണ് ആവശ്യം. ഈ വീഡിയോയിൽ ഒരുവിധം കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങളൊരു ക്യാമറ ഫോണാണ് വാങ്ങുന്നത്, നിങ്ങളെ സ്വന്തമായിട്ട് ഒത്തിരി ഗ്ലാമറൊക്കെ കൂട്ടിയാണ് വീഡിയോ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിവയിലോട്ട് പോവുക. അല്ല, വളരെ നോർമലായിട്ടുള്ള ആവശ്യമൊക്കെയാണ് എന്നുണ്ടെങ്കിൽ റെഡ്മി നോട്ട് 9 പ്രോ മാക്സ് ഓക്കെയാണ്. പ്രത്യേകിച്ച് ഈ ഒരു വീഡിയോ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഞാൻ ഫോണിൻ്റെ റിയർ ക്യാമറയിൽ മെയിൻ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്ന വീഡിയോയാണ്. ഓക്കെ, എന്തായാലും ലൈറ്റ് കൂടെ വന്നിട്ടുണ്ടല്ലോ. ഇപ്പോൾ പെട്ടെന്ന് സൺലൈറ്റ് മോതറടിക്കുന്നു, കാണിച്ചു തരാം. സൺലൈറ്റിനെ ക്യാമറ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? സൺലൈറ്റ് പക്ഷേ വിവോ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. സൺലൈറ്റിൽ പോലും മറ്റ് വീഡിയോസ് കിട്ടുന്നുണ്ട്, പക്ഷേ ചെറിയ ഗ്ലെയർ വരുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ക്യാമറ ഏതാണ് ബെറ്റർ, അപ്പോൾ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ യൂസ് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് പ്രയോജനപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും 80,000 രൂപ എടുത്ത് ഈ ഒരു വിവോ ഫോൺ വാങ്ങിക്കാം. ഇല്ല, നോർമൽ യൂസ് ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ റെഡ്മി നോട്ട് 9 പ്രോ മാക്സ് ഓക്കെയാണ്. അപ്പോൾ ഇതിന് ശേഷം ഞാനിതിന് എനിക്ക് കിട്ടിയ ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് കൂടെ ഞാനൊന്ന് പറഞ്ഞിട്ട് അഡ്വാൻറ്റേജസിലോട്ട് പോകാം. അതായത് എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ ഫീച്ചേഴ്സ് ഉണ്ട്, അത് ഞാൻ ഈ പ്രശ്നങ്ങൾ പറഞ്ഞതിന് ശേഷം പറയാം. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ ഫോണിങ്ങനെ ആയിരിക്കും പോക്കറ്റിൽ ഇട്ടിരിക്കുക പൊതുവെ എല്ലായിടത്ത് പോകുമ്പോൾ. പിന്നെ അടുത്തൊരു മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു ക്യാമറ ഫോണാണ്. നമ്മളൊരു ക്യാമറ യൂസ് ചെയ്യുന്ന സമയത്ത് ക്യാമറയുടെ ലെൻസിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാപ്പൊക്കെ ഇട്ടിട്ടായിരിക്കും കൊണ്ടു നടക്കുക. പക്ഷേ ഇതിൽ ലെൻസിൽ ക്യാപ്പൊന്നുമില്ല. അപ്പോഴേക്കും നമ്മൾ പോക്കറ്റിൽ ഇങ്ങനെ തലകുത്തനാണ് ഇടുന്നുണ്ടെങ്കിൽ നമ്മുടെ പോക്കറ്റിൽ വല്ല താക്കോലോ കോയിൻസോ അങ്ങനെ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ക്യാമറയിൽ സ്ക്രാച്ച് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു വലിയ ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ നമ്മുടെ ഈ പോക്കറ്റിൽ നമ്മൾ ഇടുന്ന സമയത്ത് പോക്കറ്റിനകത്ത് വേറെ കോയിൻസോ അങ്ങനെ സ്ക്രാച്ച് വരാൻ പറ്റുന്ന സാധനങ്ങളൊന്നും ഇടാൻ പാടില്ല. അതിനുശേഷം ഈ പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ ഫോൺ ഒരു കോൾ വരികയാണ്. കോൾ വരുന്ന സമയത്ത് ഞാനിങ്ങനെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുക്കുന്ന സമയത്ത് തന്നെ കോൾ കട്ടാവും. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് തോന്നുന്നത്, ഈ കോൾ വരുന്ന സമയത്ത് അതിൻ്റെ കോൾ കട്ട് ചെയ്യേണ്ട ബട്ടൺ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ അതിങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ടച്ച് ചെയ്തിട്ടാണ് ഈ ഒരു സാധനം കോൾ കട്ടായി പോകുന്നത്. അതൊരു ഭയങ്കര ഡിസഡ്വാൻറ്റേജ് ആണ്. പ്രത്യേകിച്ച് നമ്മളൊരു ഹയർ ഓഫീസറോ ആരെങ്കിലുമൊക്കെ ആയിരിക്കും ഫോൺ വിളിക്കുന്നത്. അപ്പോൾ അവർ വിചാരിക്കും, ഓ എടാ ഇവ എൻ്റെ ഫോൺ കട്ട് ചെയ്തല്ലോ, കോൾ കട്ട് ചെയ്തല്ലോ എന്ന് അവർക്ക് തോന്നും. അപ്പോൾ അതൊരു ഭയങ്കര ഡിസഡ്വാൻറ്റേജ് ആണ് ഇതിൻ്റെ. അടുത്തൊരു കാര്യം, ഈ ഫോണിൻ്റെ ഫുൾ ചാർജ്, അതായത് എത്ര സമയം കൊണ്ടാണ് ഫുൾ ചാർജ് ചെയ്യുക എന്നറിയാനായിട്ട് ഞാൻ ഈ ഫോണ് 0 ആക്കിയായിരുന്നു. അതായത് ഫുൾ ബാറ്ററി ഡ്രെയിൻ ചെയ്തതിന് ശേഷമായിരുന്നു ചാർജ് ചെയ്തത്. അതിനുശേഷം കിട്ടിയ ഒരു പണിയാണ്, കോൾ വരുന്ന സമയത്ത് ഈ പേരെഴുതി കാണിക്കത്തില്ല. അതായത് റിങ് ചെയ്യും, ഫോൺ റിങ് ചെയ്യും, ശബ്ദമെല്ലാം ഉണ്ട്, പക്ഷേ ആരാണ് വിളിക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. ആരാണ് വിളിക്കണമെന്നറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ ഇങ്ങനെ വലിച്ചു വെച്ചതിന് ശേഷം പിന്നെ നോക്കണം ആരാണ് വിളിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതും ഈ ഒരു പക്ഷേ ഇതിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ ഒരു അപര്യാപ്തതയായിരിക്കാം. എന്തായാലും അങ്ങനെ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോ, യൂട്യൂബ് വീഡിയോ കാണുന്ന സമയത്ത് ചിലപ്പോൾ സ്റ്റക്കായി പോവും. അതായത് വീഡിയോ സ്റ്റക്കാവും, ഓഡിയോ ഇങ്ങനെ കേട്ടു പോവും. അതൊരു പ്രശ്നമുണ്ട്. പിന്നെ
അടുത്തത് റീച്ച് അതിൻ്റെ ചാർജിങ് ടൈം കുറച്ച് നിൽക്കത്തുള്ളൂ. രാവിലെ നമ്മൾ 10 മണിക്ക് ഫുൾ ചാർജ് ആയിട്ട് ഓഫീസിൽ പോയാലും വൈകുന്നേരം ആവുന്ന സമയത്ത് 35-40% ചാർജ് മാത്രമേ ഉണ്ടാവും. അതിന് പ്രധാന കാരണം ഇതിൻ്റെ റാമാണ്. 12 GB റാമാണ് ഇതിൽ കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഫീച്ചേഴ്സ് എല്ലാം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്തായാലും കൺസെപ്ഷൻ പവർ കൺസെപ്ഷൻ ഉണ്ടാവും. പക്ഷേ അതിലാണ് നമ്മുടെ റെഡ്മി നോട്ട് 9 പ്രോ മാക്സിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അവരതിൽ പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട്, അതിൽ ഹൈലി പെർഫോമൻസ് ഓൺ 8NM പ്രോസസ്സാണ്, ഇത് 5NM പ്രോസസ്സാണ്, ഒപ്റ്റിമൈസ്ഡ് ഫോർ പവർ കൺസംപ്ഷൻ. പവർ കൺസംപ്ഷന് വേണ്ടിയിട്ട് ഓപ്റ്റിമൈസ് ചെയ്തിരിക്കുന്ന ഒരു പ്രോസസ്സറാണ് ഇതിലുള്ളത്. അതായത് റെഡ്മി നോട്ട് 9 പ്രോ മാക്സിൽ വരുന്ന പ്രോസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാൽക്കോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 720G ഗെയിമിംഗ് പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്, 17,000 രൂപയുടെ ഫോണിൽ വരുന്നത്. അടുത്തതായിട്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പോർട്രേറ്റ് ഫോട്ടോയാണ് ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് വളരെ കളർഫുള്ളാണ്. നമ്മൾ ഏത് ക്യാമറയായിട്ടും കമ്പയർ ചെയ്താലും ഈ ഇതിൽ നിന്ന് എടുക്കുന്ന ഫോട്ടോസ് വളരെ എക്സെപ്ഷണൽ ആയിട്ടിരിക്കും. അതായത് ഒരു DSLR ക്യാമറയിൽ ഒരു ബൊക്കെ മോഡ് ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്ത് എങ്ങനെയാണ് എടുക്കുന്നത്, ഏകദേശം അതേപോലെയുള്ള ഫോട്ടോസാണ് ഇതിൽ കിട്ടുക. അടുത്തതായിട്ട് ഇതിൻ്റെ സൂമാണ്. ഇതിന് 60x സൂം നമുക്കിതിൽ ചെയ്യാൻ പറ്റും. നമ്മുടെ റെഡ്മിയിൽ 10x സൂമാണ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഒരു ടെസ്റ്റൊക്കെ നടത്തി നോക്കിയായിരുന്നു. അപ്പോൾ അതിൽ പറയത്തക്ക വ്യത്യാസമുണ്ട്. അതായത് ഒരു ഞാനിപ്പോൾ കാണിക്കാം, ഒരു വലിയ ഒരു മരത്തിന്, ഒരു പൂമരത്തിൽ ഞാൻ സൂം 60x സൂം ചെയ്യുമ്പോഴേക്കും എത്രമാത്രമാണ് ഒരു ഇമേജിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുന്നുള്ള ഒരു ഫോട്ടോ ഞാൻ കാണിക്കാം. അപ്പോൾ അത് നമുക്ക് നോക്കും മനസ്സിലാവും. അപ്പോൾ ഇത് എവിടെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില സമയത്ത് നമ്മുടെ മോഡമൊക്കെ ഉണ്ടല്ലോ, വൈഫൈയുടെ മോഡമൊക്കെ അങ്ങ് മുകളിലായിരിക്കും ഇരിക്കുക. അപ്പോൾ നമ്മുടെ കണ്ണുകൊണ്ട് ഒരിക്കലും അതിലെഴുതിയിരിക്കുന്ന പാസ്വേഡോ മറ്റു കാര്യങ്ങളോ ഒന്നും കാണാൻ പറ്റത്തില്ല. അതേസമയം നമ്മൾ ഈ ഫോണിനെടുത്തിട്ട് ഒന്ന് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് ആ ഒരു ഫോട്ടോ എടുക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതാണ് ഈ ഒരു സംഭവം. അതൊരു വളരെ നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ അടുത്തൊരു കാര്യം, ഇതിൻ്റെ അൾട്രാ സ്റ്റെബിലൈസേഷൻ മോഡാണ്. അതായത് നമ്മുടെ ഇതിലൊരു വീഡിയോ എടുക്കുന്ന സമയത്ത് അൾട്രാ സ്റ്റെബിലൈസേഷൻ ഉണ്ട്. നമ്മുടെ ഈ കാണുന്ന റിയർ ക്യാമറകൾക്ക് അത് സെൽഫി ക്യാമറയിൽ ഈ ഒരു സ്റ്റെബിലൈസേഷൻ ഇല്ല, റിയർ ക്യാമറയിൽ മാത്രമേ ഉള്ളൂ. അതായത് നമ്മളൊരു ബ്ലോഗറാണ്, നമ്മൾ ട്രാവലിംഗ് ഷൂട്ട് എടുക്കുന്ന ആളാണ്, അങ്ങനെയുള്ള കാര്യം ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് വളരെ ഉപകാരപ്രദമാണ്. അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ലൈൻ സ്റ്റെബിലൈസേഷൻ ഉണ്ട്. നമ്മൾ ഒരു ഓപ്ഷൻ ഉണ്ട്, ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറഞ്ഞ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫോൺ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ഇമേജ്, കാണുന്ന ഇമേജ് അതുപോലെ തന്നെ ഇരിക്കും. അപ്പോൾ അതും ഒരു വളരെ മനോഹരമായ ഒരു ഫീച്ചറാണ് ഇതിൽ. അപ്പോൾ അതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട ഫീച്ചേഴ്സാണ്. അപ്പോൾ ഇതിലെടുത്ത് പറയേണ്ട കാര്യം, ഇതിൻ്റെ സെൽഫി ക്യാമറയിൽ അൾട്രാ സ്റ്റെബിലൈസേഷൻ ഇല്ല എന്നുള്ളത് തന്നെയാണ്. അതായത് നമ്മൾ ഒരു വ്ളോഗ് ചെയ്യുന്ന ഒരാളാണ്, അതായത് നമ്മുടെ സ്വന്തം ഫോട്ടോ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കരുത്. അതിന് ഐഫോണാണ് മികച്ചത്. iPhone 13, iPhone 12 ആണെന്നുണ്ടെങ്കിൽ സെൽഫി ക്യാമറയിൽ സ്റ്റെബിലൈസേഷൻ വരുന്നുണ്ട്, വലിയ വിറയിൽ വരത്തില്ല. പക്ഷേ ഇതിന് സെൽഫി ക്യാമറ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒട്ടും അനുയോജ്യമല്ല. ഫോട്ടോ എടുക്കുമ്പോൾ പോലും വളരെ ബ്രൈറ്റായിട്ടാണ് ഇമേജസ് തരുന്നത്, അതിൻ്റെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇമേജസ് അല്ല തരുന്നത്. പിന്നെ അടുത്തൊരു കാര്യം, അടുത്ത് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ 8K വീഡിയോ 4K വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അതായത് അങ്ങനെയുള്ള ഒരു ക്യാപ്പബിലിറ്റി ഉള്ള ഒരു ഡിവൈസാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. അതൊരു വളരെ നല്ലൊരു ഫീച്ചറാണ്. അടുത്തൊരു കാര്യം, ഇതിൻ്റെ റാമിന് 12 GB റാം 256 GB ഇൻറ്റേർണലായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. അതിൻ്റെ അപ്പോൾ ഈ ഒരു 12 GB നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ഈ 256 MB ഇൻറ്റേർണൽ ഉള്ളതിൽ നിന്നും 4 GB എടുത്തിട്ട് ഈ 12 GBയെ നമുക്ക് 16 GB ആക്കി കൺവെർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് അതിൻ്റെ ആവശ്യം എപ്പോഴാണ് വരുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും അങ്ങനെ ഒരു ഫീച്ചർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തൊരു കാര്യം, എനിക്കിഷ്ടപ്പെട്ടത് നമ്മുടെ ഈ വീഡിയോ കോളിംഗ് ഒക്കെ വരുന്ന സമയത്ത് രണ്ട് സൈഡിലും ഇങ്ങനെ ഒരു നീല ലൈറ്റ് ഇങ്ങനെ അങ്ങോട്ടും പോകുന്നത് കാണാം. അതുപോലെ ഫോണ് ചാർജ് ചെയ്യാൻ കുത്തുമ്പോഴേക്കും ഇവിടെ ഒരു നീല പ്രകാശം ഇങ്ങനെ പോകുന്നത് കാണാം. അപ്പോൾ അതൊക്കെ നമുക്ക് കാണുമ്പോഴേക്കും നമുക്ക് നല്ലൊരു വിഷ്വൽ ട്രീറ്റ് നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു വിവോ ഫോണിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ ഫീച്ചേഴ്സ്. പിന്നെ അടുത്തതായിട്ട് വിവോ നമ്മുടെ റെഡ്മി നോട്ട് 9 പ്രോ മാക്സിനും ഇതുപോലെ കുറേ നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് ഈ കുറഞ്ഞ വിലയിലും നല്ലൊരു ക്യാമറയാണ് റെഡ്മി നോട്ട് 9 പ്രോ മാക്സ് വരുന്നത്. ഇപ്പോൾ റെഡ്മി നോട്ട് 9 പ്രോ മാക്സ് ഇല്ല, പകരം റെഡ്മി 10 ഉണ്ട്, 11 ഉണ്ട്. അപ്പോൾ അതിലെല്ലാം ഏകദേശം ഇതേ ക്യാമറ തന്നെയാണ് അവർ ഉപയോഗിച്ച് വരുന്നത്. കുറഞ്ഞ വിലയിൽ നല്ല ക്യാമറ നമുക്ക് ലഭ്യമാകുന്നുണ്ട്.
അതുപോലെ തന്നെ ഈ ഒരു റെഡ്മിയുടെ ഫോണിൽ 3.5mm ജാക്കും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രയോജനമുണ്ട്. അതായത് നമുക്ക് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്, ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് DSLRലാണ്, നിക്കോണിലാണ്. അപ്പോൾ അതിന് ഞാൻ ഈ മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ എൻ്റെ ഫോൺ വെച്ചിട്ട്, റെഡ്മി ഫോൺ വെച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് അതൊരു 3.5mm ജാക്കുള്ളൊരു നല്ലൊരു കാര്യമാണ്. അതുപോലെ ഏറ്റവും പറയത്തക്ക കാര്യം ഗൊറില്ല ഗ്ലാസ് 5 ആണ്. നമുക്ക് ധൈര്യമായിട്ട് പിള്ളേരുടെ കയ്യിൽ കളിക്കാനൊക്കെ കൊടുക്കാം. കാരണം താഴെ വീണാലും ഒരുവിധപ്പെട്ട പ്രശ്നത്തിനൊന്നും അതിൽ ഒരു പ്രശ്നവും വരത്തില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ബുള്ളറ്റിൻ്റെ പുറത്ത് വീണിട്ട് പോലും അതിനൊരു പ്രശ്നം പറ്റിയിട്ടില്ല. അപ്പോൾ അത്രയ്ക്കും നല്ലൊരു ക്വാളിറ്റിയാണ് ഗൊറില്ല ഗ്ലാസ് 5. എന്തായാലും ഞാൻ അതിനെ കറക്റ്റ് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതുമല്ല, ഈ ഒരു അടുത്തൊരു ചാർജിങ്ങിൻ്റെ കേസ് എടുക്കുമ്പോഴേക്കും 1.5 മണിക്കൂർ നമ്മൾ ചാർജിങ് ഇട്ട് കഴിഞ്ഞാൽ 2 ദിവസം നമുക്ക് ആ ഫോൺ യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഫോണിൽ 1.5 മണിക്കൂർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 1 ദിവസം കഷ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും റെഡ്മി നോട്ട് 9 പ്രോ മാക്സ് ബാറ്ററിയുടെ കാര്യത്തിൽ പൊളിയാണ്, വേറെ ഒന്നും പറയാനില്ല. അതുപോലെ തന്നെ സൈഡ് മൗണ്ട് ഫിംഗർ പ്രിൻറ് സ്കാനറാണ് നമുക്ക് റെഡ്മിയിലുള്ളത്. അപ്പോൾ പല ആൾക്കാർക്കും നമ്മുടെ സ്ക്രീനിലുള്ള ഫിംഗർ പ്രിൻറ് സ്കാനറായിരിക്കും ഇഷ്ടം. പക്ഷേ എനിക്ക് പൊതുവേ സൈഡിലാണ് താല്പര്യം. അതായത് നമ്മളിങ്ങനെ ഫോണ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പിടിക്കേണ്ട, അതായത് നമുക്ക് ആ ഫോൺ വീഴാനൊരു ചാൻസ് ഉണ്ട്. മറ്റേത് ഫോണിൻ്റെ സൈഡിൽ വെച്ച് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ അതൊരു നല്ല ഫീച്ചറായിട്ട് എനിക്ക് അതിൽ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഫീച്ചറാണ് നമ്മുടെ റെഡ്മി നോട്ട് 9 പ്രോ മാക്സിൽ എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ ഓക്കെ, അപ്പോൾ അടുത്ത് നമുക്ക് ഈ വീഡിയോയുടെ കൺക്ലൂഷൻ പാർട്ടിലോട്ട് വരാം. ഈ രണ്ട് ഫോണും കമ്പയർ ചെയ്തപ്പോഴേക്കും ഏതാണ് മികച്ചതായിട്ട് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ സംബന്ധിച്ച് ഇതൊരു അത്ര നല്ലൊരു എക്സ്പീരിയൻസ് അല്ല വിവോ തന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നത് പൊതുവേ ഞാനൊരു സ്റ്റാൻഡിൽ വെച്ചിട്ടാണ്. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നതും നിക്കോൺ D5200ലാണ്. ഈ ഒരു ഭാഗം കാണുന്നത് നമ്മുടെ ഐഫോണിലാണ്, iPhone 12. ഇത് രണ്ട് ഞാൻ ക്യാമറയിലാണ്, എന്താ പറയുക, ഈ രണ്ട് ഫോണുകളും നമ്മൾ സ്റ്റാൻഡിലാണ് വെച്ച് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ സ്റ്റാൻഡിൽ വെച്ച് ഷൂട്ട് ചെയ്യുന്ന ഒരാൾക്ക്, വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഒരാൾക്ക് വിവോ ആയാലും റെഡ്മി ആയാലും പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. അതുകൊണ്ട് അതേസമയം ഒരു ബ്ലോഗറാണ് എന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ട്രാവൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണുന്ന കാഴ്ചകൾ മറ്റുള്ളവരെ കാണിക്കുന്ന ഒരു ബ്ലോഗറാണ് എന്നുണ്ടെങ്കിൽ, അവർക്ക് ഈ ഒരു ഫോൺ നല്ലൊരു മുതൽക്കൂട്ടാണ്. അതേസമയം ചില വ്ളോഗേഴ്സ് ഉണ്ട്, അവരെ തന്നെ ആയിരിക്കും കാണിക്കുക ട്രാവലിംഗ് സമയത്ത്, സ്വന്തം വീഡിയോസ് ആയിരിക്കും അവർ കാണിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് ഇത് നല്ലൊരു ഫോണല്ല. അങ്ങനെയുള്ളവർ iPhone 12 or 13 പോവുക, അതായിരിക്കും ബെറ്റർ. അടുത്തത് നമ്മുടെ സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക് ട്വിറ്റർ ഇൻസ്റ്റഗ്രാം അതുപോലെയൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ ഇത് പോലെയുള്ളൊരു ഫോണിൽ എടുക്കുന്ന ഫോട്ടോസ് വളരെ മുതൽക്കൂട്ടാണ്. അതായത് വളരെ മനോഹരമായ അട്രാക്റ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മുടെ വിവോയിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോയും ഫോട്ടോസും വളരെ മനോഹരമാണ്. അത് ഈ സോഷ്യൽ മീഡിയയിൽ വളരെ സ്പെഷ്യലായിട്ട് നമ്മുടെ ഫോട്ടോസിനൊക്കെ ഒരു പ്രത്യേക ജീവൻ നൽകി മാറി നിൽക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഒരു ചിന്ത. എന്തായാലും ഇപ്പോൾ ഉള്ള വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫോണ് യൂസ്ഡ് മാർക്കറ്റിൽ 60,000 രൂപയ്ക്കൊക്കെ OLX ഒരുപാടെണ്ണം കാണുന്നുണ്ട്. അപ്പോൾ അതിൽ മാത്രമാണ് ഒരു വിഷമം. കാരണം നമ്മൾ ഫോൺ വാങ്ങി ഏകദേശം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇതുപോലത്തുള്ള ഫോണുകൾ 10,000-20,000 രൂപ വില കുറച്ചിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആണെന്നറിയുമ്പോൾ ഒരു ചെറിയ വിഷമമുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം, ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആർക്കൊക്കെ ആയിരിക്കും ഈ ഒരു ഫോണ് പ്രയോജനപ്പെടുക എന്ന് ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് നോക്കുക, താല്പര്യമുള്ളവർക്ക് വാങ്ങാം, താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കാതിരിക്കാം. അപ്പോൾ എന്തായാലും മനോഹരമായ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.